അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് നാല് ശ്ലോകങ്ങളാണ്. പുരതോ ഭ്രമ ലോകചക്ര എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നാല് ശ്ലോകങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നാല് ശ്ലോകങ്ങൾ കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ശ്ലോകത്തിലൂടെ എന്താണ് സീത പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ശ്ലോകം. നിജകാഹ പ്രവിചാര്യ ദൂരത്തോ ഗഹനം സന്തമസം വിദാര്യയാഹ സ്വമഹാം ശുഭദർശയന്തീന ശുഭതാരാ ഭവതീർ നമാമി താഹ. ശുഭതാരാഹ താര നക്ഷത്രങ്ങൾ എന്നാണ് അർത്ഥം. നക്ഷത്രങ്ങളോടാണ് സീത ഈ പദ്യത്തിലൂടെ സ്വന്തം പ്രണാമങ്ങൾ അർപ്പിക്കുന്നത്. നക്ഷത്രങ്ങളോട് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നിജഗാഹ പ്രവിചാര്യ ദൂരത്തോ ഗഹനം സന്തമസം വിദാര്യയാഹ. ഈ നക്ഷത്രങ്ങൾ എന്താണ് ചെയ്യുന്നത്? നക്ഷത്രങ്ങൾ ശുഭതാരാഹ നിജഗാഹ ദൂരത്തോ പ്രവിചാര്യ എന്താണ്? അകലെ നിന്ന് തന്നെ നക്ഷത്രങ്ങൾ അവയുടെ പ്രകാശത്തെ പ്രപഞ്ചം മുഴുവൻ പ്രസരിപ്പിച്ചുകൊണ്ട്, പ്രവിചാര്യ എന്ന് പറഞ്ഞാൽ പ്രസരിപ്പിക്കുക എന്നാണ് അർത്ഥം. അകലെ നിന്ന് ദൂരതോ വളരെ ദൂരത്താണ് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് അല്ലേ, എന്നാലും അവയുടെ രശ്മികൾ പ്രപഞ്ചം മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് ഗഹനം സന്തമസം വിദാര്യ. സന്തമസം കട്ടിപിടിച്ച ഇരുട്ടിനെ, നല്ല എന്താ പറയുക, നല്ല ഇരുട്ടിനെ മുഴുവനായും മാറ്റാനായിട്ട് ഗഹനം ഗാഢമായ ഇരുട്ടിനെ വിദാര്യ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ ദൂരത്തു നിന്ന് തന്നെ അവയുടെ പ്രകാശത്തെ ചൊരിഞ്ഞുകൊണ്ട് ഭൂമിയിലെ ഗാഢമായ ഇരുട്ടിനെ നീക്കം ചെയ്യുന്നു. അങ്ങനെയുള്ള ശുഭതാരാഹ ശുഭമായ താരകളെ നക്ഷത്രങ്ങളെ, സ്വമഹാം ശുഭദർശയന്തി നിങ്ങൾ നിങ്ങളുടെ പ്രഭാവത്തെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. സ്വമഹാംസി ഉപദർശയന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകീയാഹ പ്രഭാഹ സ്വന്തം ആ ഒരു മഹത്തായ സ്വന്തം പ്രഭയെ സ്വന്തം മഹത്തായ പ്രഭ കൊണ്ട് ദൂരത്ത് നിന്ന് തന്നെ പ്രകാശരശ്മികളിലൂടെ ഭൂമിയിലുള്ള ഗാഢമായ ഇരുട്ടിനെ നീക്കം ചെയ്യുന്ന അല്ലയോ ശുഭതാര അല്ലയോ നക്ഷത്രക്കൂട്ടമേ, ഭവതീ നമാമി നിങ്ങളെ ഞാനിതാ നമിക്കുന്നു എന്നാണ് സീത പറയുന്നത്. അപ്പോൾ സ്വന്തം പ്രകാശം കൊണ്ട് ഭൂമിയിലെ ഗാഢമായ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന നക്ഷത്രങ്ങളോടാണ് സീത അടുത്ത പ്രണാമങ്ങൾ അർപ്പിക്കുന്നത്. യാഹ ശുഭതാരാഹ ഏതൊരു ശുഭതാരകളാണോ ശുഭനക്ഷത്രങ്ങളാണോ, നിജഗാഹ ദൂരദോഹോ പ്രവിചാര്യ സ്വന്തം രശ്മികളെ ദൂരത്തു നിന്ന് പ്രവഹിപ്പിച്ചുകൊണ്ട് ഗഹനം സന്തമസം വിദാര്യ ഗഹനം സന്തമസം തീവ്രമായ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് നഹാസ്വമഹാം ശുഭദർശയന്തി. മാത്രമല്ല നമുക്ക് അവരുടെ ആ ഒരു മഹത്തായ പ്രഭാവത്തെ കാണിച്ചു തരികയും കൂടി ചെയ്യുന്നു. അത്തരത്തിലുള്ള താഹാ ശുഭതാരാഹ അഹം നമാമി അങ്ങനെയുള്ള ശുഭതാരകളെ നിങ്ങൾക്ക് എൻ്റെ പ്രണാമങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം നക്ഷത്രങ്ങളെയാണ് സീത ഈ പദ്യത്തിലൂടെ പ്രണമിക്കുന്നത്. നക്ഷത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശുഭതാരകളാണ്. എന്താണ് ശുഭമായ താരകൾ? നല്ല നന്മയുള്ള നക്ഷത്രങ്ങൾ അല്ലേ. നന്മയുള്ള നക്ഷത്രങ്ങളെ എത്രയോ ദൂരത്തു നിന്ന്, ദൂരതോ നിജഗാഹ പ്രവിചാര്യ ദൂരത്തു നിന്ന് നിജഗാഹ സ്വന്തം രശ്മികളെ പ്രവിചാര്യ പ്രസരിപ്പിച്ചുകൊണ്ട് ഗഹനം സന്തമസം വിദാര്യ ഗഹനമായ ഗാഢമായ സന്തമസം നല്ല ഇരുട്ടിനെ വിദാര്യ ഇല്ലാതാക്കിക്കൊണ്ട് സ്വമഹാംസി നിങ്ങളുടെ പ്രഭാവത്തെ ഉപദർശയന്തി കാണിച്ചു തരുന്നുവോ അങ്ങനെയുള്ള ശുഭതാരാഹ അല്ലയോ ശുഭതാരകളെ നക്ഷത്രങ്ങളെ ഭവതീഹി നമാമി നിങ്ങൾക്കെൻ്റെ പ്രണാമങ്ങൾ എന്നാണ് സീത പറയുന്നത്. ഇവിടെ ശുഭതാരാഹ എന്നുള്ള വാക്കുകൊണ്ട് തപസ്വിനികളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് സീത പറയുന്നത്. ഒരുപാട് തപസ്വിനികൾ ആശ്രമത്തിൽ സീതയെ സഹായിച്ചിട്ടുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിന് അല്ലേ. അപ്പോൾ ആ തപസ്വിനികൾക്കും കൂടിയുള്ള ഒരു പ്രണാമങ്ങളായിട്ടാണ്, അതുകൊണ്ടാണ് ശുഭതാരാഹ എന്ന് പറയുന്നത്. അവർ നന്മയുള്ള നക്ഷത്രങ്ങളാണ് ഓരോ തപസ്വിനിയും. അവരുടെ ഉള്ളിലെ പ്രകാശം കൊണ്ട് ഭൂമിയിലെ അറിവില്ലായ്മയായ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ കൂടി സഹായിച്ചിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ
അവരെ കൂടി നക്ഷത്രങ്ങളാക്കി കണക്കാക്കുകയാണ് സീത ചെയ്യുന്നത്. അപ്പോൾ ഒരു അന്വയാർത്ഥം നക്ഷത്രങ്ങളിലേക്ക് പോകുന്നു, അടുത്ത അന്വയാർത്ഥം നമുക്ക് തപസ്വിനികളിലേക്കും സംക്രമിപ്പിക്കാം. അങ്ങനെ രണ്ടുപേർക്കും കൂടിയിട്ടുള്ള ഒരു ശ്ലോകാംശമായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിലും തപസ്വിനികൾക്ക് കൂടി ഈ അന്വയാർത്ഥം യോജനീയമാണ്. നിജഗാഹ പ്രവിചാര്യ ദൂരതോ ഗഹനം സന്തമസം വിദാര്യ യാഹ സ്വമഹാം ശുഭദർശയന്തിന ശുഭതാരാ ഭവതീർ നമാമി താഹ. അല്ലയോ, അപ്രകാരത്തിലുള്ള ശുഭതാരകളെ, നിങ്ങളെ ഞാനിതാ നമിക്കുന്നു. എപ്രകാരത്തിലുള്ള ശുഭതാരകൾ? സ്വന്തം പ്രകാശരശ്മികൾ കൊണ്ട് ഭൂമിയിലെ ഗഹനമായ ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രഭാവത്തെ കാണിച്ചു തരുന്ന ശുഭതാരകളെ, നിങ്ങൾക്ക് പ്രണാമം. മനസ്സിലായില്ലേ? ശുഭതാരാഹ എന്ന് പറഞ്ഞാൽ ശുഭനക്ഷത്രങ്ങൾ. അതുപോലെ തപസ്വിന്യഹ, തപസ്വികളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. നിജഗാഹ എന്ന് പറഞ്ഞാൽ സ്വന്തം രശ്മികൾ കൊണ്ട്. അവിടെ തപസ്വിനികൾക്ക് രശ്മികൾ എന്നുള്ളതിന് പകരം വാക്കുകൾ കൊണ്ട് എന്ന് നമുക്ക് എടുക്കാം. അതുപോലെ ദൂരതഹ എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തു നിന്ന്, പ്രവിചാര്യ പ്രസാര്യ പ്രസരിപ്പിച്ചുകൊണ്ട്, ഗഹനം എന്ന് പറഞ്ഞാൽ ഗാഠമായ, കൂടുതൽ കട്ടിപിടിച്ച എന്നാണ് അർത്ഥം ഗഹനമായത്. സന്തമസം എന്ന് പറഞ്ഞാൽ ഘനാന്തകാരം, കട്ടിപിടിച്ച ഇരുട്ടിനെ തന്നെയാണ് സന്തമസം, നല്ല ഇരുട്ടിനെയാണ് സന്തമസം എന്ന് പറയുന്നത്. സ്വമഹാംസി എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രഭയെ നിങ്ങൾ കാണിച്ചു തരുന്നുവല്ലോ. നഹ, നിങ്ങൾക്ക് അസ്മാൻ. ഉപദർശയന്തി പ്രദർശയന്തി, പ്രദർശിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ പ്രകാശരശ്മികളിലൂടെ പ്രദർശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഭവതീഹി, അല്ലയോ താരകളെ, നിങ്ങൾക്കായിക്കൊണ്ട്, അഹം നമാമി, ഞാൻ എൻ്റെ നമസ്കാരങ്ങളെ ചെയ്യുന്നു. ഇവിടെ ഭവതീർ നമാമി എന്ന് പറയുന്നത് പദം പിരിച്ച് ഭവതീഹി നമാമി. ആ ഭവതീഹി എന്ന് പറയുന്നിടത്ത് വിസർഗം മാറിയിട്ടാണ് ഒറ്റ പദമാവുമ്പോൾ അവിടെ ഒരു രകാരം കയറി വരുന്നത്. ഭവതീർ നമാമി, ഒരു പദമാകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ആ രകാരം കയറി വരുന്നത് ഇവിടുത്തെ വിസർഗം മാറിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഭവതീർ നമാമി പദം പിരിക്കുക എന്നെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഭവതീഹി വിസർഗം ചേർത്ത് എഴുതണം കേട്ടോ, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ആ വിസർഗമാണ് അവിടെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഭവതീഹി നമാമി, ഭവതീർ നമാമി. അതുപോലെ സ്വമഹാംസി ഉപദർശയന്തി, അതിന് സാധാരണ പോലെ തന്നെ സ്വമഹാംസി പ്ലസ് ഉപദർശയന്തി. ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പൊ താരകളോടുള്ള പ്രണാമങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ആരോടാണെന്ന് നമുക്ക് നോക്കാം. ഇഹ സായ മുഷത്സു ചാന്വഹം വയമാന ശബളാംശുഗാനിയാ ഛതതേ അംബരവേഷ്മതോരണം പ്രിയസന്ധ്യയെ ഭവതീം നമാമി താം. ഇനി സന്ധ്യയെയാണ് നമിക്കുന്നത്, പ്രിയസന്ധ്യയെയാണ് നമിക്കുന്നത്. സന്ധ്യയ്ക്ക് എന്താ പ്രത്യേകത? ഇഹ സായം ഉഷസ്സു ചാന്വഹം, ചാന്വഹം, ചാ പ്ലസ് അന്വഹം. അഹം എന്ന് പറഞ്ഞ ദിവസം എന്നാണ് അർത്ഥം. അന്വഹം എന്ന് പറഞ്ഞ പ്രതിദിവസം, ഓരോ ദിവസവും, പ്രതിദിനം എന്നാണ് അർത്ഥം. ചാന്വഹം, ചാ പ്ലസ് അന്വഹം. ഇഹ സായം ഉഷസ്സു ച അന്വഹം, ഇവിടെ സായം സന്ധ്യയ്ക്കും ഉഷസ്സു പ്രഭാതത്തിലും അന്വഹം ദിവസവും, എല്ലാ ദിവസവും സന്ധ്യയിലും പ്രഭാതത്തിലും ഉണ്ടാവുന്നതാണ് സന്ധ്യ അല്ലേ. അതായത് ഉച്ചതിരിഞ്ഞും പ്രഭാതത്തിലും ഉണ്ടാകുന്ന പ്രത്യേകതയാണ് സന്ധ്യ എന്ന് പറയുന്നത്. രണ്ട് ഇരുട്ടിൻ്റെയും പ്രകാശത്തിൻ്റെയും സംഗമവേളയാണ് സന്ധ്യയായി പറയുന്നത്. അത് പ്രഭാതത്തിലും ഉണ്ടാവും, ഇരുട്ടുമാറി പ്രകാശം വരുന്നതിന് തൊട്ടു മുൻപും, അതുപോലെ പ്രകാശം പോയി ഇരുട്ട് വരുന്നതിന് വൈകുന്നേരത്തെ സന്ധ്യ, പ്രകാശം മാറി ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും സന്ധ്യയുണ്ട്. അങ്ങനെ രണ്ട് സന്ധ്യയുണ്ട്, പ്രഭാത സന്ധ്യയും പ്രദോഷ സന്ധ്യയും. അപ്പം ഈ രണ്ട് സന്ധ്യകളെയുമാണ് ഇവിടെ സായം ഉഷത്സു എന്ന് പറയുന്നത്. സായം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ, ഉഷത്സു എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലെ. വയമാനാഹ രചിക്കുന്നു, ഉണ്ടാക്കുന്നു. എന്താണ് ശബളാംശുഗാനി വയമാന? ശബളാംശുഗങ്ങൾ എന്ന് പറഞ്ഞാൽ നാനാവർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് സന്ധ്യയാണ് എന്നാണ് പറയുന്നത്. സന്ധ്യാസമയത്തെ പ്രകാശത്തിന് വളരെ വ്യത്യാസമുണ്ട്, കണ്ടിട്ടുണ്ടാവും. പ്രഭാതത്തിനും ഭയങ്കര ഭംഗി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള പ്രകാശരശ്മികളായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. ചില ദിവസങ്ങളിൽ ചുമന്നതായിരിക്കും. അതുകൊണ്ടാണ് അസ്തമയങ്ങളൊക്കെ, അല്ലെങ്കിൽ ഉദയവും അസ്തമയത്തിനും ഇത്രയേറെ പ്രാധാന്യം മനുഷ്യ മനസ്സിലുണ്ടായത്. അതുകൊണ്ടാണ് ആ ഭംഗി കണ്ടിട്ടാണ്, ആ ഭംഗിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ ഭംഗി ഉണ്ടാക്കുന്നതാരാണ്? സന്ധ്യയാണ്.
അല്ലേ, ആ ഉണ്ടാക്കുന്നതിനെയാണ് ഇവിടെ വയമാന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയമാന ശബളാംശുഗാനി എന്ന് പറഞ്ഞാൽ നാനാവർണത്തിലുള്ള രശ്മികൾ രചിക്കുന്ന പ്രിയസന്ധ്യേ. ചതതേ അംബര വേഷ്മ തോരണം, എവിടെയാണ് ഇതുണ്ടാക്കുന്നത്? അംബര വേഷ്മ തോരണം, ആകാശത്താണ് ഈ സന്ധ്യ, ഈ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലേ, പ്രിയസന്ധ്യ, അങ്ങനെയുള്ള സന്ധ്യയെ ഭവതീം നമാമി, അങ്ങയെ ഞാനിതാ നമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിലെ ശ്ലോകാംശങ്ങളുടെ അർത്ഥം എഴുതാനാണ് പരീക്ഷയ്ക്ക് വരുന്നുണ്ടാവുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വൃത്തിയായി മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല പിന്നെ ഉള്ളത് സീതയുടെ വാക്യങ്ങൾ, സീത പറയുന്ന വാചകങ്ങൾ സ്വന്തം വാചകത്തിൽ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക, നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമസ്തേ.